ക്വസ്റ്റ്യൻ, ട്രിപ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം സോൺ 1, 2, 3 ഓഫ് സ്റ്റഡി ഏരിയ ആർ 78, 92 and 82 റെസ്പെക്റ്റീവ്ലി, ആൻഡ് ദോസ് ടെർമിനേറ്റിംഗ് അറ്റ് സോൺസ് 1, 2, 3 ആർ ഗിവൺ ആസ് 88, 96, 78 റെസ്പെക്റ്റീവ്ലി. ഇഫ് ദ ഗ്രോത്ത് ഫാക്ടർ ഈസ് 1.3, അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇ ആണ്, ഗ്രോത്ത് ഫാക്ടർ ഇ ഈസ് 1.3. ആൻഡ് ദ ട്രിപ്പ് മെട്രിക്സ് ഈസ് ആസ് ഷോൺ ബിലോ. ഓക്കെ, ട്രിപ്പ് മെട്രിക്സ് തന്നിട്ടുണ്ട്, ഒറിജിൻ ഡെസ്റ്റിനേഷൻ, ഓക്കെ ഒറിജിൻ ആയിട്ട് 1, 2, 3 സോണുകൾ, ഡെസ്റ്റിനേഷൻ 1, 2, 3 സോണുകൾ, സോൺ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സോൺ വണ്ണിൽ എൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് 20, സോൺ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സോൺ 2 എൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സ് 30, അങ്ങനെ ഓരോ ഡീറ്റെയിൽ ഇവിടെ തന്നിട്ടുണ്ട്. ഡെവലപ്പ് ദ ഫ്യൂച്ചർ ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെയുള്ള പ്രസന്റിലുള്ള ഒറിജിൻ ഡിസ്ട്രിബ്യൂഷൻ, ഒറിജിൻ ഡെസ്റ്റിനേഷൻ മെട്രിക്സ് ആണ്. ഓക്കെ, അതിനെ പ്രസന്റിലുള്ള ട്രിപ്പുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള മെട്രിക്സ് ആണ്. അപ്പൊ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ഫ്യൂച്ചറിലുള്ള ഇതുപോലെയുള്ള മെട്രിക്സ് ആണ്. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട്? യൂണിഫോം ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്. അപ്പൊ യൂണിഫോം ഗ്രോത്ത് ഫാക്ടർ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഗ്രോത്ത് ഫാക്ടർ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇവിടെ ആ ഒരു ഗ്രോത്ത് ഫാക്ടർ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഈ സീക്വൽ ടു 1.3 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം 1, 78 തന്നിട്ടുണ്ട്. ഓക്കെ, 78 ആണ് 1 എന്ന് പറയുന്ന സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്പുകൾ. ഓക്കെ, ആ 78 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. 20, 30, 28 ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോൺ 1 എന്ന് സ്റ്റാർട്ട് ചെയ്ത് സോൺ 1 എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 20, സോൺ 1 എന്ന് സ്റ്റാർട്ട് ചെയ്ത് സോൺ 2 എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 30, സോൺ 1 എന്ന് സ്റ്റാർട്ട് ചെയ്ത് സോൺ 3 എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 28, അതുപോലെ 92, സോൺ 2 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒറിജിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ് 92, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 36, 32, 24 എന്നാണ്. 2 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 1 എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 36, 2 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 32, 2 എന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 എൻഡ് ചെയ്യുന്ന ട്രിപ്പ് 24. അതേപോലെ സിമിലർ ആയിട്ട് 82 ആണ് സോൺ 3 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്പ്. ഓക്കെ, അപ്പൊ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് 22, 34, 26 എന്നുള്ള രീതിയിലാണ്. അതേപോലെ ഓരോ സോണിൽ അവസാനിക്കുന്ന ട്രിപ്പുകൾ, സോൺ 1 അവസാനിക്കുന്ന ട്രിപ്പുകൾ 88 ഉണ്ട്, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന 20, 36, 22 എന്നുള്ള രീതിയിലാണ്. ഇത് മൂന്ന് സം ചെയ്താൽ 88 ആയിരിക്കും. ഓക്കെ, ഇത് മൂന്നും സം ചെയ്താൽ 96 ആയിരിക്കും. ഇത് മൂന്നും സം ചെയ്താൽ 78 ആയിരിക്കും. ഓക്കെ, അപ്പൊ 96, 78 ഓരോ സോണിലും എൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി സിമ്പിൾ ആണ്. ഇവിടെ ഗ്രോത്ത് ഫാക്ടർ 1.3 തന്ന സ്ഥിതിക്ക് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് കിട്ടാൻ വേണ്ടി ഇതിലുള്ള ഓരോ ടേമുകളും, ഓക്കെ അപ്പൊ ആദ്യത്തെ ടേം 20 ആണെങ്കിൽ 20 × 1.3 ചെയ്യുക, അടുത്ത 30 × 1.3 ചെയ്യുക, അടുത്ത 28 × 1.3 ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിലെ ഫസ്റ്റ് റോ ആവും. ഓക്കെ, 20 × 1.3 ചെയ്തിട്ടുള്ള ആൻസർ ആയിരിക്കും ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം 30 × 1.3 ആയിരിക്കും, തേർഡ് ടേം 28 × 1.3 ആയിരിക്കും. അങ്ങനെ ഓരോ ടേമുകളെയും എന്ത് മാത്രം ചെയ്താൽ മതി, ജസ്റ്റ് 1.3 വെച്ച് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഗിവൺ ഗ്രോത്ത് ഫാക്ടർ ഈസ് 1.3, ദെർഫോർ മൾട്ടിപ്ലൈയിങ് ദ ഗ്രോത്ത് ഫാക്ടർ വിത്ത് ഈച്ച് ഓഫ് ദ സെൽസ് ഇൻ ദ മെട്രിക്സ് ഗിവ്സ് ദ സൊല്യൂഷൻ ആസ് ഷോൺ ബിലോ. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും വരിക? 20 × 1.3 ചെയ്താൽ 26 ആയിരിക്കും. നെക്സ്റ്റ് ടേം 30 × 1.3 ദാറ്റ് ഈസ് 39. നെക്സ്റ്റ് 28 × 1.3 36.4. ഓക്കെ, അങ്ങനെ ഓരോ ടേമുകളും 1.3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, 36 × 1.3 46.8, 32 × 1.3 ദാറ്റ് ഈസ് 41.6, 24 × 1.3 31.2, 22 × 1.3 28.6, 34 × 1.3 44.2 and 26 × 1.3 33.8. ഇപ്പൊ ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ഇപ്പൊ ഫ്യൂച്ചറിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ അത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സോണിലും എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം അല്ലെ. സോൺ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ് എന്ന് പറയുന്ന ഫ്യൂച്ചറിൽ ഇത് മൂന്നും ആഡ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. 26 + 39 + 36.4 104.4. ഓക്കെ, അത്രയും ട്രിപ്പുകൾ സോൺ 1 നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, സോൺ 2 നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന 119, സോൺ 3 എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് ഇത് മൂന്നും ആഡ് ചെയ്താൽ മതി. 28.6, 44.2, 33.8, 106.2 ആണ്. അതേപോലെ ഓരോ സോണിലും എൻഡ് ചെയ്യുന്ന ട്രിപ്പുകൾ, സോൺ 1 എൻഡ് ചെയ്യുന്ന ട്രിപ്പ് എന്ന് പറയുന്നത് 26 + 46.8 + 28.6, 101.4. ഓക്കെ, അതുപോലെ സോൺ 2 എൻഡ് ചെയ്യുന്ന ട്രിപ്പുകൾ 124.8 ആണ്. സോൺ 3 എൻഡ് ചെയ്യുന്ന ട്രിപ്പുകൾ 101.4 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് നമുക്ക് കിട്ടും. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. പ്രസന്റിലുള്ള
ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിൽ ഓരോ ടേമിന്റെയും കൂടെ ഗ്രോത്ത് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള കാര്യം മാത്രം. ഓക്കെ, എ സ്റ്റഡി ഏരിയ ഈസ് ഡിവൈഡഡ് ഇൻ ടു ഫോർ സോൺസ് എ ബി സി ആൻഡ് ഡി. ഓക്കെ, ഇപ്പം ഒരു സ്റ്റഡി ഏരിയയിൽ നാല് സോണുകൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു സ്റ്റഡി ഏരിയയിലുള്ള ഡീറ്റെയിൽസ് ആണ് അല്ലെങ്കിൽ ആ സ്റ്റഡി ഏരിയയിലുള്ള ട്രിപ്പുകളെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നാല് സോണുകൾ ഉണ്ട്. ദ റിസൾട്ട് ഓഫ് ദ ട്രിപ്പ് ജനറേഷൻ അനാലിസിസ് ഈസ് ഷോൺ ഇൻ ടേബിൾ വൺ. അപ്പൊ ട്രിപ്പ് ജനറേഷനിൽ, അതായത് നമ്മുടെ മോഡലിംഗിലുള്ള നാല് സ്റ്റേജുകൾ ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ സ്റ്റേജ് ആണ് ട്രിപ്പ് ജനറേഷൻ. അപ്പൊ ട്രിപ്പ് ജനറേഷൻ അനാലിസിസിലൂടെ കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട് ടേബിൾ വണ്ണിൽ. ഓക്കെ, അപ്പൊ ടേബിൾ വണ്ണ് നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പ് ആൻഡ് ഫോർ ഡിഫറെന്റ് സോൺ. ഓക്കെ, പ്രൊഡ്യൂസ്ഡ് ട്രിപ്സ് അട്രാക്റ്റഡ് ട്രിപ്പ് കാണാം. ഓക്കെ, പ്രൊഡ്യൂസ്ഡ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ട്രിപ്പുകൾ അല്ലെ, ഒറിജിൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ട്രിപ്പുകളാണ്. അട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ആണ്, ഡെസ്റ്റിനേഷനിലേക്ക് അതായത് ഈ പർട്ടിക്കുലർ സോണിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ആ എൻഡ് ചെയ്യുന്ന ടെർമിനേറ്റ് ചെയ്യുന്ന ട്രിപ്പുകളുടെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പൊ ഈ പ്രൊഡ്യൂസ് ട്രിപ്പ് എന്ന് പറയുന്ന ഈ കറസ്പോണ്ടിങ് റോയിലുള്ള കാര്യം, ഇപ്പൊ പ്രസന്റ് ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്ന സോണിൽ നിന്ന് പ്രസന്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രിപ്പുകൾ, അതായത് ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പുകൾ 75 ആണ്. ബി എന്ന് പറയുന്ന സോണിൽ നിന്ന് പ്രസന്റിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പ് 45 ആണ്. സി എന്ന് പറയുന്ന സോണിൽ നിന്ന് പ്രസന്റ്ലി ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പ് 90 ആണ്. ഡി എന്ന് പറയുന്ന സോണിൽ നിന്ന് പ്രസന്റ്ലി ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പ് 40 ആണ്. ഫ്യൂച്ചറിൽ എ എന്ന് പറയുന്ന സോണിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണം 150. ബി എന്ന് പറയുന്ന സോണിൽ ഫ്യൂച്ചറിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണം 85. ഫ്യൂച്ചറിൽ സി എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് 135. ഡി എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത് 120. ഓക്കെ, പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഒറിജിനേറ്റഡ് അല്ലെങ്കിൽ ജനറേറ്റഡ് ട്രിപ്സ് എന്നുള്ളതാണ്. ഓക്കെ, ഒറിജിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രിപ്പുകൾ. ഓക്കെ, അപ്പോൾ ഓരോ സോണിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന പ്രസന്റിലെയും ഫ്യൂച്ചറിലെയും ട്രിപ്പുകളുടെ എണ്ണം നമുക്കിവിടെ ഗിവൺ ആണ്. അതുപോലെ അട്രാക്റ്റഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സോണിൽ ടെർമിനേറ്റ് ചെയ്യുന്ന ട്രിപ്പുകളാണ്. ഓക്കെ, ഇപ്പൊ എ എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന ട്രിപ്പുകൾ, ഓക്കെ, അതായത് എ എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന ട്രിപ്പുകൾ പ്രസന്റിൽ 60 ആണ്, ഫ്യൂച്ചറിൽ അത് 90 ആണ്. ബി എന്ന് പറയുന്ന സോണിൽ അവസാനിക്കുന്ന ട്രിപ്പുകളുടെ എണ്ണം പ്രസന്റിൽ 50 ആണ്, ഫ്യൂച്ചറിൽ അത് 150 ആണ്. പ്രസന്റിൽ അത് 75 ആണ്, ഫ്യൂച്ചറിൽ 150 ആണ്. ഓക്കെ, പ്രസന്റില് സോൺ ഡിയില് അവസാനിക്കുന്ന ട്രിപ്പുകളുടെ എണ്ണം 65 ആണ്, ഫ്യൂച്ചറിൽ 100 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ടേബിൾ വണ്ണിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ്, എങ്ങനെയാണ് ട്രിപ്പ് പ്രസന്റ്ലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ടേബിൾ ടൂവിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സോൺ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്, ഓക്കെ, നമുക്കറിയാം സോൺ എയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ് പ്രസന്റിൽ എത്രയാ, 75 ആണ് അല്ലെ. അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20+20+20+15 75 ആണ്. ഓക്കെ, അപ്പൊ ആ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പ് ആ 75 എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, 20 20 20 50 എന്നുള്ള രീതിയിലാണ്. ഇനി സോൺ ബി എന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പ് 45 ആണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ 10+10+15+10 45. അപ്പൊ ഈ രീതിയിലാണ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ബി എന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ അവസാനിക്കുന്ന 10 ട്രിപ്പുകൾ, ആ ഒരു ഡീറ്റെയിൽ ആണ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് കിട്ടുന്നത്. ഓക്കെ, അതേപോലെ സോൺ സിയിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പുകൾ 90 ആണ്. ഇത് നാലും ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 90 കിട്ടും. ഓക്കെ, അപ്പൊ പ്രസന്റ്ലി ഉള്ള അല്ലെങ്കിൽ പ്രസന്റ്ലി ജനറേറ്റ് ചെയ്യുന്ന ട്രിപ്പുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് ഫ്യൂച്ചറിലുള്ള, ഓക്കെ, ഈ പ്രസന്റിന് പകരം ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ അതായത് ഇവിടെ തന്നിരിക്കുന്ന ടേം എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ TIJ ആണ്. ഓക്കെ, ഇതിപ്പോ T11 സ്മോൾ ലെറ്റർ, T11 T12 T13 T14 അങ്ങനെ സ്മോൾ ലെറ്റർ T പ്രസന്റിലുള്ള മെട്രിക്സിലുള്ള ടേമുകളാണ് ഇപ്പൊ തന്നിരിക്കുന്നത്. ഇതിനെ ഫ്യൂച്ചറിലേക്ക് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഫ്യൂച്ചറിലുള്ള ഇതുപോലെയുള്ള മെട്രിക്സിലെ ടേം എന്ന് പറയുന്നത് ക്യാപിറ്റൽ TIJ ആയിരിക്കും. അപ്പൊ ക്യാപിറ്റൽ TIJ നമുക്ക് ഓരോ എലമെന്റും ആക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ക്യാപിറ്റൽ T11 ക്യാപിറ്റൽ T12 അങ്ങനെ ആക്കി കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സ്മോൾ ലെറ്റർ TIJ കൂടെ നമ്മൾ ഒരു ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം, ഗ്രോത്ത് ഫാക്ടർ E എന്ന് പറയുന്ന ഒരു ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ E തന്നിട്ടുണ്ടോ? E തന്നിട്ടില്ല അല്ലെ, അതിന്റെ യാതൊരുവിധ ഡീറ്റെയിൽസും നമുക്ക്, അതായത് ഈ ഇത്രയാണെന്നുള്ള ഒന്നും തന്നിട്ടില്ല. ഓക്കെ,
ഡെവലപ്പ് ദ ഫ്യൂച്ചർ ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് യൂസിങ് യൂണിഫോം ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്. അപ്പൊ മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതും ശ്രദ്ധിക്കണം. എക്സാമിന് ചെയ്യുമ്പോൾ ഏത് മെത്തേഡിലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. യൂണിഫോം ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ് ആണോ ആവറേജ് ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ് ആണോ രണ്ടിലും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളണം. ഓക്കെ, അപ്പൊ യൂണിഫോം ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഗ്രോത്ത് ഫാക്ടർ ഇ എന്ന് പറയുന്ന വാല്യൂ നമുക്ക് വേണം. അതുണ്ടെങ്കിൽ ഈ ടേമിന്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മെട്രിക്സിൽ ഓരോ ടേമുകളുടെ കൂടെയും ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലുള്ള ടിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അതിന് ഇക്വേഷൻ നോക്കാം, ഈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇ എന്ന് പറയുന്നത് ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്പൻസ് ഡിവൈഡ് ബൈ ബേസ് ഇയർ ട്രിപ്പൻസ്. ഫ്യൂച്ചറിലെ എത്ര എത്ര നമ്പർ ഓഫ് ട്രിപ്പൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നാല് സോണുകളാണ് നമുക്കുള്ളത്, എ ബി സി. ഓക്കെ, എ ബി സി. അപ്പം ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പിന് എത്ര എൻഡുകൾ ഉണ്ട്, ഒറിജിനും ഉണ്ട് ഡെസ്റ്റിനേഷനും ഉണ്ട്. ഓക്കെ, അപ്പം എ എന്ന് പറയുന്ന സോണില് ഫ്യൂച്ചറിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പും വേണം, എ എന്ന് പറയുന്ന സോണിൽ എൻഡ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്പും വേണം. ഓക്കെ, അതുപോലെ ബി എന്ന് പറയുന്ന സോണിൽ ഫ്യൂച്ചറിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണം വേണം, ബി എന്ന് പറയുന്ന സോണിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പുകളുടെ നമ്പറും വേണം. അതുപോലെ സി എന്ന് പറയുന്ന സോണിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഫ്യൂച്ചറിലുള്ള നമ്പർ ഓഫ് ട്രിപ്സും എൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സും വേണം. ഡി എന്ന് പറയുന്ന സോണിൽ ഒറിജിനേറ്റ് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് നമ്പേഴ്സ് വേണം. അപ്പൊ നമുക്ക് നോക്കാം, എ എന്ന് പറയുന്ന സോണിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് 150, എൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ഫ്യൂച്ചറിലുള്ള നമ്പർ ഓഫ് ട്രിപ്പ് 90. അതുപോലെ ബി സോണില് ജനറേറ്റ് ചെയ്യുന്ന, ബി എന്ന് പറയുന്ന സോണിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഫ്യൂച്ചറിലുള്ള ട്രിപ്പുകളുടെ എണ്ണം 85, അതുപോലെ അട്രാക്ട് ചെയ്യുന്ന ഫ്യൂച്ചറിലുള്ള ട്രിപ്പുകളുടെ എണ്ണം 150. അങ്ങനെ ഓരോ സോണിലെയും തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സെൻസ് ഇൻ ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്പെൻസ് എന്ന് പറയുന്നത് 150+85+135+120+90+150+150+100 ആയിരിക്കും. ഓക്കെ, ഫ്യൂച്ചറിലുള്ള, ഓക്കെ, ഫ്യൂച്ചറില് എ ബി സി ഡി സോണുകളിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണം 150, 85, 135, 120. അതേപോലെ ഫ്യൂച്ചറിൽ എ ബി സി ഡി സോണുകളിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണം 90, 150, 150, 100. അപ്പൊ ടോട്ടൽ ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്പെൻസ് എന്ന് പറയുന്നത് അപ്പൊ എത്രയായിരിക്കും, ഫ്യൂച്ചറിലുള്ള ട്രിപ്പെൻസ്, അതായത് ഒറിജിനലും ഡെസ്റ്റിനേഷനിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ആണ്. ഓക്കെ, അപ്പൊ 150+85+135+120 എടുക്കണം, അതിന്റെ കൂടെ +90+150+150+100 എടുക്കണം. അപ്പൊ ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്പെൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അതായത് ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അതായത് ഒരു സോണിൽ എൻഡ് ചെയ്യുന്നതും സ്റ്റാർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് വേണം. അപ്പൊ ഈ സ്റ്റഡി ഏരിയയിൽ നാല് സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ നാല് സോണുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ട്രിപ്പുകളുടെ എണ്ണം നമുക്ക് വേണം. ഇനി ഡിവൈഡഡ് ബൈ ബേസ് ഇയർ ട്രിപ്പെൻസ് എന്ന് പറഞ്ഞാൽ പ്രസന്റിലുള്ള, ഓക്കെ, പ്രസന്റിലുള്ള ട്രിപ്പെൻഡ്, അതായത് ഒറിജിൻ ഡെസ്റ്റിനേഷൻ, പ്രസന്റിലുള്ള എ ബി സി ഡി സോണുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ്. അപ്പൊ പ്രസന്റിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന എ ബി സി ഡി സോണുകളിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ട്രിപ്പുകൾ നമുക്ക് തന്നിട്ടുണ്ട്, 75, 45, 90, 40. ഓക്കെ, അതുപോലെ പ്രസന്റില് എ ബി സി ഡി സോണുകളിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പുകളുടെ ഡീറ്റെയിലും തന്നിട്ടുണ്ട്, 60, 50, 75, 65. ഓക്കെ, അപ്പം ബേസ് ഇയർ ട്രിപ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75+45+90+40+60+50+75 ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് പ്രസന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സും അതുപോലെ പ്രസന്റിൽ ഒരു പർട്ടിക്കുലർ സോണിൽ എൻഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സിന്റെ കൂടെ സം ആണ് ബേസ് ഇയർ ട്രിപ്പെൻസ് എന്ന് പറഞ്ഞാൽ. ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റഡി ഏരിയയിലെ സോണുകളിൽ നിന്ന് ഫ്യൂച്ചറിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ട്രിപ്സും അതുപോലെ എൻഡ് ചെയ്യുന്ന ഫ്യൂച്ചറിൽ ആ പർട്ടിക്കുലർ സോണുകളിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണവും കൂടെ ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം ക്യാപിറ്റൽ TIJ, അതായത് ഫ്യൂച്ചറിലുള്ള ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിലെ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിലെ ടേമുകളാണ് ക്യാപിറ്റൽ TIJ. പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിലെ ടേമുകളാണ് സ്മോൾ TIJ. അപ്പൊ ഇതാണ് സ്മോൾ TIJകൾ. ഓക്കെ, സ്മോൾ T11, T12, അങ്ങനെ ഓരോ ടേമുകളാണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ ഈ ഓരോ ടേമുകളുടെ കൂടെ നമ്മൾ ഇ എന്ന് പറയുന്ന ഗ്രോത്ത് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ TIJ എന്താണെന്നുള്ളത് നമുക്കറിയാം, സ്മോൾ ലെറ്റർ TIJ നമുക്കറിയാം, സ്മോൾ ലെറ്റർ TIJ ആണ് ഇവിടെ. സ്മോൾ ലെറ്റർ TIJ ഈസ് ഈക്വൽ ടു ബേസ് ഇയർ നമ്പർ ഓഫ് ട്രിപ്സ് ഓൺ സോൺ I to J. TIJ എന്ന് പറയുന്ന ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്സ് ഓൺ സോൺ I to J, ഇ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഗ്രോത്ത് ഫാക്ടർ ആണ്. ഓക്കെ, അപ്പൊ ഇ ഈസ് ഈക്വൽ ടു
ഓൾ ഫ്യൂച്ചർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് അട്രാക്റ്റഡ് ട്രിപ്സ് ഇൻ സോൺ എ ബി സി ഡി ഡിവൈഡ് ബൈ ഓൾ പ്രസന്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് അട്രാക്റ്റഡ് ട്രിപ്സ് ഇൻ സോൺസ് എ ബി സി ഡി. ഓക്കെ, അപ്പം ഫ്യൂച്ചർ നമ്പർ ഓഫ് ട്രിപ്സ് എൻസ് എന്ന് പറഞ്ഞാൽ ഓൾ ഫ്യൂച്ചർ പ്രൊഡ്യൂസ്ഡ് ആൻഡ് അട്രാക്റ്റഡ് ട്രിപ്സ് ഇൻ സോൺ എ ബി സി ഡി. അതുപോലെ ബേസ് ഇയർ ട്രിപ്പൻസ് എന്ന് പറഞ്ഞാൽ ഓൾ പ്രസന്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് അട്രാക്റ്റഡ് ട്രിപ്പൻസ് ഇൻ സോൺ എ ബി സി ഡി. അപ്പൊ ഫ്യൂച്ചറിൽ ഉള്ള ട്രിപ്പുകൾ ഏതൊക്കെയാ ഒറിജിനേറ്റ് ചെയ്യുന്നത്? 150, 85, 135, 120. എന്റെ കയ്യിൽ 90, 150, 150, 100. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് 150 പ്ലസ് 85 പ്ലസ് 135 പ്ലസ് 120 പ്ലസ് 90 പ്ലസ് 150 പ്ലസ് 150 പ്ലസ് 100 ഡിവൈഡഡ് ബൈ ബേസ് ഇയറിലുള്ള. ഓക്കെ, ബേസ് ഇയറിലുള്ള ഒറിജിനേറ്റ് ചെയ്യുന്നത് 75, 45, 90, 40. ടെർമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത് 60, 50, 75, 65. ഓക്കെ, അപ്പൊ ഇത് എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്യാം. 75 പ്ലസ് 45 പ്ലസ് 90 പ്ലസ് 40 പ്ലസ് 60 പ്ലസ് 50 പ്ലസ് 75 പ്ലസ് 65. അപ്പൊ ആ എല്ലാ വാല്യൂസും കൂടെ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ന്യൂമറേറ്ററിൽ അത് 980 കിട്ടും, ഡിനോമിനേറ്ററിൽ 500 കിട്ടും. അപ്പൊ 980 ബൈ 500 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രോസ് ഫാക്ടർ വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് 1.96. ഓക്കെ, ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്താൽ മതി? പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിന്റെ അകത്തുള്ള ഓരോ ടേമുകളെയും 1.96 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ 20 × 1.96 ഗ്രോത്ത് ഫാക്ടർ കിട്ടി. 20 × 1.96, 20 × 1.96, 15 × 1.96, അങ്ങനെ ഓരോ ടേമുകളുടെ കൂടെയും 1.96 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് കിട്ടും. ഓക്കെ, ഇപ്പൊ ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് എന്താ നോക്കാം. യൂസിംഗ് ദിസ് വാല്യൂ ഓഫ് ഇ, അതായത് 1.96 പറഞ്ഞ വാല്യൂ, ഓൾ ദ വാല്യൂസ് ഓഫ് പ്രസന്റ് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ടു ഗെറ്റ് ഫ്യൂച്ചർ ഇന്റർ സോണൽ ട്രിപ്സ് ആസ് ഷോൺ ഇൻ ടേബിൾ 3 ബിലോ. ഓക്കെ, അപ്പം ടേബിൾ 3 നമുക്ക് ഫ്യൂച്ചറിലുള്ള ട്രിപ്പുകൾ. ഓക്കെ, അപ്പൊ 20 × 1.96 ചെയ്തപ്പോൾ 39.2. ഓക്കെ, അപ്പൊ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ അവസാനിക്കുന്ന ട്രിപ്പുകൾ 39.2 ആണ്. എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ അവസാനിക്കുന്ന 39.2. ഓക്കെ, അതായത് 20 × ആ വാല്യൂ ചെയ്തിരിക്കുകയാണ്, അതായത് 20 × 1.96 ഇവിടെയും, 20 × 1.96 ഇവിടെയും, 20 × 1.96 ഇവിടെ എനിക്ക് തോന്നുന്നു 15 × 1.96 അതാണ് 29.4. ഇവിടെ 10 × 1.96, അപ്പൊ 19.6, 19.6. ഇവിടെ 15 × 1.96, അടുത്തത് 10 × 1.96, 19.6 കിട്ടും. അടുത്തത് 20 × 1.96, അടുത്ത 10 × 1.96, അതുപോലെ നെക്സ്റ്റ് ടേം 25 × 1.96, അതാണ് നമുക്കിവിടെ 49 കിട്ടിയിരിക്കുന്നത്. നെക്സ്റ്റ് ടേം 58.8, 30 × 1.96, 10 × 1.96, 5 × 1.96, 15 × 1.96, ആൻഡ് 10 × 1.96. അപ്പം ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷന്റെ മെട്രിക്സുകളാണിത്. ഓക്കെ, ഫ്യൂച്ചറിൽ ഈ രീതിയിലാണ്. എയിൽ നിന്ന് എയിലേക്ക് പോകുന്ന ട്രിപ്പുകളുടെ എണ്ണം 39.2. ഓക്കെ, സിയിൽ നിന്ന് ബിയിലേക്ക് പോകുന്ന ട്രിപ്പുകളുടെ എണ്ണം 19.6. അങ്ങനെ ഈ രീതിയിൽ നമുക്ക് പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനെ ഫ്യൂച്ചറിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റാനായിട്ട് പറ്റും ബൈ യൂസിങ് എ യൂണിഫോം ഗ്രോത്ത് ഫാക്ടർ. ലിമിറ്റേഷൻസ് ഓഫ് യൂണിഫോം ഗ്രോത്ത് ഫാക്ടർ മെത്തേഡ്. The assumptions of uniform growth rate for the entire study is not correct because each zone will have its own growth rate and rate of growth of traffic movement between any zone will be different. Okay, appam ivide illa oru main question ennu parney kanyal ee oru method le nammal whole study area ke okay aa oru study area illa ella zone galilekkum oru otta growth factor a use cheyyune. Okay, nammal മുന്നേ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് 1.96 എന്ന് പറഞ്ഞ ഗ്രോത്ത് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സോണുകളിലും അതേ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ അതേ ഗ്രോത്ത് ഫാക്ടർ വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആവണമെന്നില്ല. എല്ലാ സ്റ്റഡി ഏരിയ, അതായത് ആ സ്റ്റഡി ഏരിയക്ക് മൊത്തമായിട്ട് ഒരു ഗ്രോത്ത് ഫാക്ടർ ആവണമെന്നില്ല, കാരണം ഓരോ സോണുകളിൽ അത് ഡിഫറൻസ് വരാം. ഓക്കെ, അപ്പൊ അത് ഇതിൻ്റെ ഒരു പ്രോബ്ലം ആണ്, അത് കറക്റ്റ് അല്ല. കാരണം ഓരോ സോണുകളിൽ നിന്നും ജനറേറ്റ് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ട്രിപ്പുകളുടെ ആ ഒരു പാറ്റേണിൽ മാറ്റം വരാം. ഒരേ ഫാക്ടറി വെച്ചിട്ടായിരിക്കില്ല അവിടെ ചേഞ്ച് വരുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ
റേഷ്യോയിലും ആയിരിക്കില്ല, അതിൽ ഡിഫറൻസ് വരാം. അപ്പൊ സോൺ വണ്ണിലുള്ള ട്രിപ്പുകളുടെ പാറ്റേൺ ആയിരിക്കില്ല സോൺ ടൂ എന്നുള്ള ട്രിപ്പുകളുടെ പാറ്റേൺ. എന്നാൽ ഇവിടെ ആ സ്റ്റഡി ഏരിയയിൽ ഇപ്പൊ നാല് സോണുകൾ ഉണ്ടെങ്കിൽ ആ നാല് സോണുകളിലും ഒരേ രീതിയിലാണ് ആ ഗ്രോത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ച് വരുന്നത് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല, അത് കറക്റ്റ് അല്ല. ഓക്കെ, ബിക്കോസ് ഈച്ച് സോൺ വിൽ ഹാവ് ഇറ്റ്സ് ഓൺ ഗ്രോത്ത് റേറ്റ്. ഓരോ സോണിലും അതിൻ്റെതായിട്ടുള്ള ഗ്രോത്ത് റേറ്റ് ഉണ്ടാവാം. ഓക്കെ, ആൻഡ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് ട്രാഫിക് മൂവ്മെന്റ് ബിറ്റ്വീൻ എനി സോൺ വിൽ ബി ഡിഫറെന്റ്. അപ്പം അത് ഓരോ സോണുകളും തമ്മിൽ അതിൻ്റെ ആ ഒരു പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് 100% അംഗീകരിക്കാനായിട്ട് പറ്റില്ല. രണ്ടാമത്തത്, ഇഫ് ദ പ്രസന്റ് നമ്പർ ഓഫ് ട്രിപ്സ് ബിറ്റ്വീൻ ടു സോൺസ് ആർ സീറോ, ദെൻ ഫ്യൂച്ചർ ട്രിപ്പ് മൂവ്മെന്റ് ഓൾസോ ബിക്കം സീറോ ആസ് പെർ ദി സ്റ്റഡി. ഓക്കെ, ഇപ്പൊ നമുക്ക് സോൺ പ്രസന്റിലുള്ള, ഓക്കെ, പ്രസന്റിലുള്ള മെട്രിക്സിൽ സോൺ വണ്ണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് സോൺ വണ്ണിൽ എൻഡ് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണം സീറോ ആണെങ്കിൽ ഫ്യൂച്ചറിലും അത് തന്നെയായിരിക്കും. കാരണം നമ്മൾ പ്രസന്റിലുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ മെട്രിക്സിലെ ടേമുകളെ കൂടെ ആ ഗ്രോത്ത് ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു സോണിൽ നിന്ന് ഒരു സോണിലേക്ക് ട്രിപ്പിന്റെ എണ്ണം സീറോ ആണെങ്കിൽ ഫ്യൂച്ചറിലും അത് എന്ത് തന്നെയായിരിക്കും? സീറോ ആയിരിക്കും. അതും കറക്റ്റ് അല്ല അല്ലെ? ഭാവിയിൽ അങ്ങനെ ആവണമെന്നില്ല, സീറോ ആവണമെന്നില്ല. ട്രിപ്പുകൾ വരാം ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് ഒരു സോണിലേക്ക്, ഏതെങ്കിലും സോണിൽ സീറോ ആയി എന്ന് വെച്ചിട്ട് ഭാവിയിലും അത് സീറോ ആവണമെന്നില്ല. ഓക്കെ, അത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. തേർഡ് വൺ, ദ മെത്തേഡ് അണ്ടർ എസ്റ്റിമേറ്റ് മൂവ്മെന്റ്സ് വേർ പ്രസന്റ് ഡേ ഡെവലപ്മെന്റ് ഈസ് ലിമിറ്റഡ് ആൻഡ് ഓവർ എസ്റ്റിമേറ്റ് മൂവ്മെന്റ്സ് വേർ പ്രസന്റ് ഡേ ഡെവലപ്മെന്റ് ഈസ് ഇന്റൻസീവ്. അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഡേയിലുള്ള, ഓക്കെ, ആ ഒരു ട്രാവൽ അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് വളരെ സ്ലോയിലാണെങ്കിൽ, ഓക്കെ, ലിമിറ്റഡ് ആണെങ്കിൽ അത് എസ്റ്റിമേറ്റ് ചെയ്യുന്നതും ലിമിറ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ഫ്യൂച്ചറിലും അത് ലിമിറ്റഡ് എന്നുള്ള രീതിയിലായിരിക്കും വരാം. എന്നാൽ അങ്ങനെ ആവണമെന്നില്ല, ചിലപ്പം നിലവിലുള്ള റേറ്റിനേക്കാളും കൂടുതൽ വരാം. ഓക്കെ, അതായത് ഇപ്പം ലിമിറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ഉള്ളതെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, ഫ്യൂച്ചറിലുള്ളതിന് കുറച്ചേ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും ഈ ഒരു മെത്തേഡിൽ. ഓക്കെ, ഇനിയിപ്പം ഡെവലപ്മെന്റ് വളരെ നല്ല രീതിയിൽ ആണ് വരുന്നത്, ട്രിപ്പുകളുടെ എണ്ണം വളരെ നല്ല രീതിയിൽ കൂടുവാണെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ വളരെ കൂടുതലായിരിക്കും എന്നുള്ള രീതിയിൽ. എന്നാൽ ഫ്യൂച്ചറിൽ അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, അപ്പം ഇവിടെ ലിമിറ്റഡ് ആണെങ്കിൽ ഡെവലപ്മെന്റ്, പ്രസന്റ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് ആണെങ്കിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യും, പ്രസന്റ് ഡെവലപ്മെന്റ് വളരെ കൂടുതലാണെങ്കിൽ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഒരു സിംഗിൾ ഗ്രോത്ത് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ആ ഒരു പ്രോബ്ലം ആണ്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ അൺഒബ്സേർവ്ഡ് ട്രിപ്പ്. ഓക്കെ, ഏതെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ, ഒബ്സേർവ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ, ഓക്കെ, നമ്മൾ ശ്രദ്ധയിൽപ്പെടാതെ ഏതെങ്കിലും ട്രിപ്പുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അതിൽ ആ ഒരു അൺഒബ്സേർവ്ഡ് ആയിട്ടുള്ള ട്രിപ്പ് അതുപോലെ തന്നെ നിലനിൽക്കും. അതിൽ നമുക്ക് യാതൊരുവിധ കറക്ഷൻസും ഇതിൻ്റെ അകത്ത് വരുത്താനോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഭാവിയിലേക്ക് കൊണ്ടുവരാനോ ഒന്നും പറ്റില്ല. ഡു നോട്ട് കൺസിഡർ ചേഞ്ചസ് ഇൻ ട്രാവൽ കോസ്റ്റ്. ട്രാവൽ കോസ്റ്റിന് യാതൊരുവിധ എഫക്റ്റ് ഇതിൻ്റെ അകത്തില്ല. ഓക്കെ, ട്രാവൽ കോസ്റ്റ് കൂടുന്നതോ കുറയുന്നതോ ഒന്നും ഇതിൻ്റെ അകത്ത് എഫക്റ്റ് ചെയ്യുന്നില്ല. അതായത് ട്രിപ്പ് ഭാവിയിലേക്കുള്ള ട്രിപ്പുകളുടെ, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ട്രിപ്പുകളുടെ എണ്ണത്തിനെ അത് ബാധിക്കുന്നില്ല. ഓക്കെ, എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്നാൽ ട്രാവൽ കോസ്റ്റ് കൂടുമ്പം ട്രിപ്പുകളുടെ എണ്ണവും കുറയാം അല്ലെ? ട്രാവൽ കോസ്റ്റ് കൂടുമ്പം ആളുകളുടെ ട്രാവൽ ചെയ്യാനുള്ള ഡിമാൻഡ് കുറയും. എന്നാൽ ഈ ഒരു കൺസെപ്റ്റില് അതൊന്നും തീരെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതും ഒരു ഡ്രോബാക്ക് ആണ്. ഓക്കെ.